പരലോകത്തേക്ക് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോ അല്ലാഹുവേ മാലാഹമാരെ ഭർത്താക്കന്മാരെ കുറിച്ച് പറയും, ഇതെന്തൊരു നല്ല ഭർത്താവാണ് റബ്ബേ, ഇവൻ ഇബാദത്തുണ്ടല്ലോ, ഇവൻ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, ഇവൻ സദഖ കൊടുത്തിട്ടുണ്ടല്ലോ, നാട്ടിലെ മഹല്ലിലെ കാര്യപ്പെട്ട ആളാണല്ലോ, പാവങ്ങളെ സഹായിക്കാനെ മുന്നോട്ട് വന്നവനാണല്ലോ, വലിയ വലിയ പൊതുപ്രവർത്തനങ്ങളൊക്കെ ചെയ്തവനാണല്ലോ. അല്ലാഹു പറയും, നിൽക്കട്ടെ അമലുകളെ, ആ ഇബാദത്തുകളെ, നമസ്കാരങ്ങളെ, നോമ്പുകളെ, ദിക്റുകളെ, ഖുർആൻ ഖത്മുകളെ, അവൻ ചെയ്തു പോയ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കണമെങ്കിലേ ഒരു പ്രധാനപ്പെട്ട നിബന്ധനയുണ്ട് മലക്കുകളെ, അവന്റെ പെണ്ണിനെ നിങ്ങളെ കൊണ്ടുവരിക. ഞാൻ അവന് കിണിയാക്കി കൊടുത്ത പെണ്ണവിടേ, ഞാൻ അവനക്ക് കല്യാണം കഴിച്ചു കൊടുത്ത പെണ്ണവിടേ, ഞാൻ അവനക്ക് ഇണയാക്കി കൊടുത്ത പെണ്ണവിടേ, അവൻ ഒറ്റക്ക് താമസിക്കുമ്പോ സമാധാനത്തിന് വേണ്ടി അവന് ഇണയാക്കി കൊടുത്ത പെണ്ണവിടേ, ആ പെണ്ണിനെ നിങ്ങളെ കൊണ്ടുവരിക, ആ പെണ്ണിനെ നിങ്ങളെ കൊണ്ടുവരിക. ആ പ്രിയപ്പെട്ട പെണ്ണിനോട് ചോദിക്കുക, നിന്റെ ഭർത്താവ് നിന്നോട് സ്വഭാവം എങ്ങനെയായിരുന്നോ, നിന്റെ വിഷമങ്ങൾ കേൾക്കുന്ന ഭർത്താവായിരുന്നോ, നിന്റെ സങ്കടങ്ങൾ കേൾക്കുന്ന ഭർത്താവായിരുന്നോ, നിന്നെ പറ്റി കുറ്റം പറഞ്ഞ് നടന്ന ഭർത്താവായിരുന്നോ, നിന്നെ പറ്റി മോശം പറഞ്ഞ് നടന്ന ഭർത്താവായിരുന്നോ. ഭർത്താവിനെ കുറിച്ചിട്ട് പരലോകത്ത് വെച്ച് മാലാഖമാരെ ഭാര്യമാരോട് അഭിപ്രായം ചോദിക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ അറിവിന്ദിലാവിന്റെ കുടുംബ ജീവിതത്തിലുള്ള പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുന്ന് മുതൽ തുടങ്ങിയിട്ട് 62 ദിവസങ്ങളിലായി കുടുംബ ജീവിതം നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് കീറി മുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ്? മനസ്സിലേക്ക് ആയിനിറങ്ങട്ടെ പ്രിയപ്പെട്ട ബാപ്പമാരെ. നിങ്ങൾ കരുതുന്നുണ്ടോ ഭാര്യ നമ്മെ കുറിച്ച് നന്മ പറയാതെ അല്ലാഹുവിന്റെ ലോകത്തിനെന്ന് രക്ഷപ്പെടൂല? എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മുടെ പുന്നാരമാരെ നമ്മെ കുറിച്ച് നന്മ പറയാതെ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് നമുക്ക് രക്ഷയില്ല. നേരെ തിരിച്ചും അങ്ങനെയാണ് പൊങ്ങളെ, നേരെ തിരിച്ചും അങ്ങനെയാണ് പൊന്നുമോളെ. അല്ലാഹുവിന്റെ ലോകത്ത് വെച്ച് നിങ്ങളെ കുറിച്ച് നിങ്ങളെ ഭർത്താവ് നല്ലത് പറയാതെ ഒരിക്കലും അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തൂല. അല്ലാഹുവേ, ഒരു പെണ്ണ് വന്നിട്ട് പരലോകത്ത് പറയുകയാണ്, സുബഹിയുടെ മുന്നേ ഞാൻ എഴുന്നേറ്റില്ല റബ്ബേ, ആർക്ക് വേണ്ടിയാ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയാ ഞാൻ ക്ഷീണമില്ലാ മാറ്റിവെച്ച് ഉറങ്ങാതെ കാത്തിരുന്നത്, എന്റെ ഭർത്താവിന് വേണ്ടിയാണ് നാദാ. ഭക്ഷണം പാചകം ചെയ്തത് എന്റെ ഭർത്താവിന് വേണ്ടിയാണ്. ശരീരത്തിലെ കൈകാലുകളിലൊക്കെ മുറിവ് പറ്റിയപ്പോഴും അതിലെല്ലാം ക്ഷമിച്ചുകൊണ്ടേ അരി കഴുകിയുണ്ട് പച്ചക്കറി കഷ്ണമാക്കി വെട്ടിയിട്ട് അടുക്കളയിലോടെ മല്ലിട്ടുകൊണ്ട് ജോലിയെടുത്തതെല്ലാം ശരീരത്തിലെ പല ഭാഗങ്ങളും മുറിയായിട്ട് പോലും എനിക്ക് ഊരവേദനയാണ്, എനിക്ക് മാറാത്ത തലവേദനയാണ്, എനിക്കൊരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ട് റബ്ബേ. അതൊന്നും വകവെക്കാതെ അടുക്കളയിൽ അരി കഴുകി ഭക്ഷണം പാചകം ചെയ്തത് ഇല്ല എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയാണ് റബ്ബേ. എത്ര വിഷമങ്ങൾ എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ സഹിച്ചിട്ടുണ്ട് നാഥാ, എത്ര സങ്കടങ്ങൾ എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ സഹിച്ചിട്ടുണ്ട് നാഥാ, എന്നിട്ട് ഒരു ദിവസം പോലും എന്റെ സങ്കടം കാണാൻ എന്റെ ഭർത്താവിന് കഴിഞ്ഞില്ലല്ലോ, ഒരു നേരം പോലും എന്റെ വിഷമം കാണാൻ എന്റെ ഭർത്താവിന് കഴിഞ്ഞില്ലല്ലോ റബ്ബേ. അല്ലാഹുവിന്റെ ലോകത്ത് വനായി നമ്മളെ പെണ്ണ് മാറാതിരിക്കാൻ അറിവിന്ദിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, ഒരു നല്ല മനസ്സുള്ള ഉടമകളായി മാറണേ, ഒരു സന്തോഷമുള്ള മനസ്സിന്റെ ഉടമകളായി മാറണേ. അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ലാ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമല്ലാ, ഞങ്ങളെ നീ കബൂലാക്കണേ റബ്ബേ.